താരി മഹാത്മ്യം. രചന ലക്ഷ്മി ശ്രീനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. ദേവന് ഹരി അവിടെ മുഴുവൻ നോക്കിയെങ്കിലും അവരെ കണ്ടെത്താനായില്ല. തിരിച്ച് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവരെ കാഴ്ച കണ്ടത്. മുറിച്ച് മാറ്റപ്പെട്ട നിലയിൽ കിടക്കുന്ന രണ്ട് കാലുകൾ. ദേവന് ഹരി വേഗത്തിനടുത്തേക്ക് പോയി. ഒറ്റ നോട്ടിൽ തന്നെ അത് ശിവയുടെ കാലുകളാണെന്ന് അവർക്ക് മനസ്സിലായി. ആ കാലിൽ നിന്ന് ചോരത്തുള്ളികൾ പൊഴിയുന്നുണ്ട്. ഹരിയുടെ നെഞ്ച് പിടഞ്ഞു. എന്തൊക്കെയായാലും സ്വന്തം ചോരയാണ്. ദേവാ, ഹരി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഹരി, നമുക്കവരെ കണ്ടുപിടിക്കണം, നീ വാ. ദേവൻ അവന്റെ തോളിൽ തട്ടി പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും കാശിയുടെ ഫോൺ കിടക്കുന്ന കണ്ട് അവർ. ദേവൻ വേഗം പോയി ഫോൺ എടുത്തു. ഡാ, ഇത് കാശിയുടെ ഫോണല്ലേ? അതെ, അവൻ്റെ തന്നെയാ. ഇവിടെ വേറെന്തോ പ്രശ്നമുണ്ട് ഹരി, അവർക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട്, നമുക്കിവിടെ ഒന്നുകൂടെ നോക്കാം. രണ്ടുപേരും കൂടെ അവിടെ മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവർ കൂട്ടിലടച്ചിട്ടേക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയെ കണ്ടത്. അതിൻ്റെ രൂപം കണ്ടാൽ തന്നെ പേടി തോന്നും. അതെന്തോ കഴിക്കുന്നുണ്ട്. ദേവനും ഹരിയും പരസ്പരം നോക്കിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് പുറകിൽ ശിവയുടെ കാലുകൾ കണ്ട സ്ഥലത്ത് നിന്ന് ഇതേ രൂപത്തിലൊരു ജീവിയുടെ അലർച്ച കേട്ട് രണ്ടുപേരും അങ്ങോട്ട് നോക്കി. ശിവയുടെ കാലിലെ മാംസം കടിച്ചു പറിക്കുന്ന ആ കാഴ്ച രണ്ടുപേരെയും ഒരുപോലെ ഉലച്ചു. ദേവാ, ഹരി ഉറക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയതും ദേവൻ അവനെ പിടിച്ചു വെച്ചു. നീ എന്താ അബദ്ധമായി കാണിക്കുന്നത്? ആ ജീവി നമ്മൾ കണ്ട ജീവനോട് തിന്നും. ദേവന്റെ ഏഷ്യത്തിൽ പറഞ്ഞ് ഹരിയെ പിടിച്ചു നിർത്തി. കൂട്ടിൽ കിടക്കുന്ന ആ ജീവികൾ സൈഡിൽ നിന്നെന്തോ കടിച്ചു പറിക്കുന്നത് ദേവനൊന്ന് സൂക്ഷിച്ച് നോക്കി. പകുതിയിലധികം അത് കഴിച്ചീർത്ത ശിവയുടെ ശരീരമായിരുന്നത്. ശിവയുടെ കയ്യിലും കഴുത്തിലും ടാറ്റൂസ് ഉണ്ട്. അത് വ്യക്തമായി ദേവൻ കണ്ടു. ഹരി അത് കാണും മുന്നേ അവനെയും കൊണ്ട് അവിടുന്ന് പോവാൻ ദേവൻ ശ്രമിച്ചു. ഹരി വാ, നമുക്കിടുന്ന് പോവാം. ദേവൻ അവന്റെ കയ്യിൽ പിടിച്ച് പതിയെ പറഞ്ഞു. അവരെ കണ്ടുപിടിക്കാതെ ഇങ്ങോട്ടും. ഹരി ദേവനോട് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ആ ജീവികൾ കടിച്ചു പറിക്കുന്ന സ്വന്തം സഹോദരിയുടെ ശരീരമാണെന്ന് ഹരിക്ക് മനസ്സിലായത്. ഹരി അലറി വിളിച്ചുകൊണ്ട് ആ കൂടിനടുത്തേക്ക് പോയി. ദേവൻ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ദേവ ശിവ അവള്. ഇവരുടെ ബാളം കേട്ട് പുറത്തുനിന്ന് ആ മൃഗത്തിന്റെ ശ്രദ്ധ ഇവർക്ക് നേരെയായി. അതിവരെ നോക്കുന്ന കണ്ടതും ദേവൻ ഹരിയെ പിടിച്ചു വിളിച്ച് ബംഗ്ലാവിന്റെ പുറകുവശത്തേക്ക് ഓടി. ഓടുന്നതിനിടയിൽ രണ്ടുപേരും ഒരു ചെറിയ മുറിയിലേക്ക് കയറി. ദേവൻ വെപ്രാളത്തോടെ പുറത്തേക്ക് നോക്കി. ആരെങ്കിലും ഉണ്ടോ, ആ മൃഗം പോയോ നോക്കി. ഹരി തലയിൽ കൈവച്ച് താഴെ ഇരിപ്പായിരുന്നു. അപ്പോഴേക്കും ഹരി അവന്റെ തോളിൽ കൈവച്ച് ദേവൻ വിളിച്ചു. നിറഞ്ഞ കണ്ണോടെ നോക്കുന്ന ഹരിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ദേവൻ അറിയില്ല. ഒപ്പം കാശി ഭദ്ര രണ്ടുപേരും എവിടെയാണെന്ന് അറിയില്ല. ഹരി, നീ വീട്ടിലേക്ക് നോക്കോ, ഞാനെങ്ങനെയും അവരെ കണ്ടുപിടിച്ച് തിരിച്ചു വരാം. നിന്റെ ഈ മാനസികാവസ്ഥയിൽ. ദേവൻ അവനെ നോക്കി പറഞ്ഞു. ഹരി ദേഷ്യത്തിൽ അവനെ നോക്കി. ഞാൻ വരും, എനിക്കറിയണം ആരാണ് എന്റെ അനിയത്തെ ഈ അവസ്ഥയിലാക്കിയതെന്ന്. കാശിയെയും ഭദ്രയും കൊണ്ടുപോയത് ആരാണെന്ന്. ഹരിയുടെ മുഖത്ത് ദേഷ്യം കണ്ട് ദേവനൊരു നിമിഷം പതറിപ്പോയി. ദേവനും ഹരി അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴാണ് അകത്തിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടത്. ഹരിയും ദേവനും തങ്ങളുടെ പുറകിലൂടെ കാണുന്ന വരാന്തയിലേക്ക് നടന്നു. പഴയ ബംഗ്ലാവായതുകൊണ്ട് തന്നെ ഒരുപാട് അടച്ചുറപ്പുള്ള ചെറുതും വലുതുമായ അനേകം മുറികളുണ്ട്. രണ്ടുപേരും ശ്രദ്ധിച്ച് നടന്നു. അവസാന ഒരു ചെറിയ മുറി പുറത്തു നിന്ന് പൂട്ടിയിട്ടുണ്ട്. ഹരിയും ദേവനും കൂടെ ചവിട്ടി തുറന്ന് അകത്ത് കയറി. മുഴുവനും ഇരുട്ടാണ്, ഒന്നും കണ്ടുകൂടാ. ഹരി ഫോണിലെ ഫ്ലാഷ് ഓണാക്കി നോക്കി. ഒരു മുകളിൽ കൈയും കാലുമൊക്കെ കെട്ടിയിട്ടേക്കുന്ന കാശിയെ കണ്ട് രണ്ടുപേരും ഞെട്ടി. ദേവൻ വേഗം പോയി അവനെ കെട്ടഴിച്ചു. കാശി വേഗം ചാടി എണീറ്റു. കാശി, എന്താടാ, എന്താ പറ്റി, ആരാ നിങ്ങളെ? ദേവൻ ചോദിച്ചു. എല്ലാം ഞാൻ പറയാം, എനിക്കതിനു മുന്നേ ഭദ്രയുടെ അടുത്തെത്തണം, അവളുടെ ജീവൻ ആപത്തിലാ. കാശി വെപ്രാളത്തിൽ പറഞ്ഞു. കാശി, അതിന് ഭദ്ര ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയോ? മാന്തോപ്പിൽ, അവിടെയുണ്ടവൾ. അങ്ങോട്ടാ അയാൾ അവളെ കൊണ്ടുപോയത്. കാശി പറഞ്ഞു. ആരാ കൊണ്ടുപോയത് ഭദ്രേ? ആരാ ഇതിനൊക്കെ പിന്നിൽ? എന്താണ് അവിടെ ഈ നടക്കുന്നതൊക്കെ? ദേവൻ ക്ഷമ നശിച്ച് കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. ദി ഗ്രേറ്റ് ലീഡിംഗ് അഡ്വക്കേറ്റ് സത്യമൂർത്തി മതിലകം. ആ പേര് കേട്ട് രണ്ടുപേരും ഞെട്ടിൽ അവനെ നോക്കി. കാശി, അയാള്? എല്ലാം പറയാം, ഇപ്പൊ നമുക്ക് അവിടെ എത്തണം, വാ. കാശി അതുമാർ പുറത്തേക്കുള്ള വഴിയെ നടന്നു. അവന്റെ പിന്നാലെ ദേവനും ഹരിയും. ഭദ്ര തലക്കുവല്ലാത്ത ഭാരം തോന്നിയപ്പോൾ കണ്ണ് വലിച്ചു തുറന്നു. താൻ എവിടെയാണെന്ന് അവൾക്ക് ആദ്യം മനസ്സിലായില്ല. ഭദ്ര ചുറ്റുമ്പോൾ നോക്കി. അപ്പോഴാണ് അത് മാന്തോപ്പാണെന്ന് അവൾക്ക് മനസ്സിലായത്. പെട്ടെന്നാണ് അവൾ കുറച്ച് മണിക്കൂറുകൾ മുമ്പേ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്ന്. ശിവ തന്നെ വെല്ലുവിളിച്ച് നിൽക്കുമ്പോഴായിരുന്നു അയാൾ അങ്ങോട്ട് വന്ന്. ഫ്ലാഷ് ബാക്ക്. പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നവരെ കണ്ട് ശിവയുടെ കണ്ണ് ചുരുങ്ങി. ആരാണ് നീയൊക്കെ? ഞങ്ങൾ ആരെങ്കിലും ആവട്ടെ, ഞങ്ങൾക്ക് ഈ കൊച്ചിനെ വേണം. അതിലൊരുത്തം പുച്ഛത്തിൽ പറഞ്ഞുകൊണ്ട് ഭദ്രയുടെ അടുത്തേക്ക് വന്നു. ഇറങ്ങിപ്പോടാ,
നിന്നെയൊക്കെ ആരടാ ഇങ്ങോട്ട് കയറ്റിവിട്ട്, ഇറങ്ങി പോടാ. ശിവ ദേഷ്യത്തിൽ അവരോട് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോകാനല്ലോ മോളെ അവര് വന്നത്. സത്യമൂർത്തി അവിടെ അടുത്തേക്ക് വന്നു. ശിവ അയാൾ കണ്ട് അത്ഭുതത്തോടെ നോക്കി. അങ്കിൾ? ശിവ അയാളെ നോക്കി വിളിച്ചു. അതെ, അങ്കിള് തന്നെയാ. എനിക്ക് ഈ ഇരിക്കുന്ന ശ്രീഭദ്രകാശിനാഥന് വേണം. ഇല്ല അങ്കിൾ, ഇവിടെ എനിക്ക് വേണം. ഇന്നിവിടെ അവസാനം. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ കരിനീളാ ഇവള്. ഇന്നിവിടെ മരണം. ഇവളില്ലാതായ എന്റെ കാശി തന്നെ എനിക്ക് കിട്ടും. ശിവ ഭദ്രയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. ഇല്ല മോളെ, ഭദ്രയുടെ ദേഹത്ത് ഒരു നുള്ള് മണ്ണ് വീണ അടുത്ത നിമിഷം കാശിയുടെ മരണം നടത്തും. ഞാൻ കാണാം നിനക്ക്. തുടക്കം പുഞ്ചിരിൽ പറഞ്ഞ സത്യയുടെ മുഖത്ത് പൈശാചികം നിറയുന്ന അവൾ കണ്ടു. കാശിയെക്കുറിച്ച് പറഞ്ഞു ശിവയുടെ നിയന്ത്രണം നഷ്ടമായി. അവൾ പാഞ്ഞു ചെന്ന് ഭദ്രയുടെ നെറ്റിൽ ഗണ്ണു വെച്ച്, ഇവൾക്ക് വേണ്ടിയല്ലേ താൻ എന്റെ കാശിയെന്നെ കൊല്ലുമെന്ന് പറഞ്ഞ്, ഇവളെ ഞാനിപ്പോ കൊല്ലാൻ പോവാ. ശിവ ചിരിയോടെ പറഞ്ഞു. വേണ്ട ശിവ, നിനക്ക് വേണ്ടത് അവനെയല്ലേ, അത് നിനക്ക് കിട്ടും. ഇവളിനി നിന്റെ മുന്നിൽ വരാൻ ഞാൻ നോക്കാം, നീ അവളെ എന്റെ ഒപ്പം വിട്. സത്യ, ഇല്ല, ഇവൾ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇവളെ കാത്ത് ഇവളുടെ ഈ ശരീരം മോഹിച്ച് തന്റെ മോൻ കുറെ നടന്നു. അവസാനം എന്തായി? ഇവളുടെ ശരീരമല്ല, ഇവളുടെ മുടിനാരികൾ പോലും പുറത്തു പോയില്ല. അങ്ങിളിനറിയോ ഇവൾക്ക് വേണ്ടി 3 നാക്രിയാസിനെയാ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നു, അവളെ എന്റെ ഒപ്പം വിട് ശിവത. സത്യ അവസാനമായി ഒരിക്കൽ കൂടെ പറഞ്ഞു. ഇല്ല, എന്നെ കൊന്നിട്ടല്ല ഇവളെ ആരും ഇവിടുന്ന് ശിവ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ശിവയുടെ നെറ്റിലൂടെ ബുള്ളറ്റ് തുളഞ്ഞു കയറി. ഭദ്ര വന്ന ആളിനെ അറിയാത്ത കൊണ്ട് ശിവയെ അയാളുമായുള്ള തർക്കം നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ശിവ അയാൾ ഷൂട്ട് ചെയ്തത്. ഭദ്ര അലറി വിളിച്ചു. അയാൾ ശിവയുടെ ശരീരം ചവിട്ടി കുറച്ച് ദൂരേക്ക് നീക്കിയിട്ടു. ഓ പാവ്, ചത്തുപോയി മോളെ. അങ്കിള് പറഞ്ഞതാ മാന്യമായിട്ട്, പക്ഷെ കേട്ടില്ല. അയാൾ ഭദ്രയുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു. ഭദ്ര പേടിയോടെ അയാൾ നോക്കി. നിങ്ങൾ ആരാ? എന്തിനാ എന്നെ? ഞാൻ ആരാ എന്തിനാ എല്ലാം അങ്കിള് പറഞ്ഞു തരാം. അയാളൊരു വല്ലാത്ത ചിരിയോടെ പറഞ്ഞു. ദാ ഇവളെ വെട്ടിനുറുക്കി അവിടെ ആ നാക്രിയാസിന് ഇട്ടുകൊടുക്കടാ. അയാൾ പറയേണ്ട താമസം. അതിലൊരുത്തം വന്ന് ശിവയുടെ 2 കാലുകളും വെട്ടി മാറ്റി. ഭദ്രയുടെ നിലവിളി അവിടെ മുഴങ്ങി. അയാൾ ചിരിയോടെ ശിവയെ നുറുക്കുന്നത് നോക്കി നിന്നു. ഭദ്രക്ക് അന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാതെ അവൾ ബോധം മറഞ്ഞ് വീണു. സർ, ഭദ്ര ബോധം മറിഞ്ഞ് വീണ് കണ്ട് ഗുണ്ടകളൊരുത്തം വിളിച്ചു. പെട്ടെന്ന് ഇത് കണ്ട ഷോക്കാ, എടുത്തു മാറ്റിക്കോ വേഗം. ഇവളെ തേടി കാശിനാഥ വരും, അധികം വൈകാതെ. അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. ശിവയുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് ഗുണ്ടകൾ പുറത്തേക്ക് ഇറങ്ങിയതും കാശി വന്നത് ഒരുമിച്ചായിരുന്നു. സർ, അവൻ എല്ലാവരും മറഞ്ഞു നിൽക്കും. അവനിപ്പോ കൊല്ലാൻ സമയമില്ല. ഇവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. അവരെല്ലാവരും മറഞ്ഞു നിന്നു. ഭദ്ര കാശി ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും സത്യ അവന്റെ തലയിൽ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു. കാശി തലയിൽ കൈതാങ്ങിയവിടെ വീണു. അപ്പോഴേക്കും സത്യ അവന്റെ മുമ്പിൽ വന്നു. കാശിക്ക് തലയിൽ കിട്ടിയ അടി കാരണം തല ചുറ്റും പോലെ തോന്നി, കണ്ണ് മങ്ങി. ഹലോ കാശിനാഥൻ. അവന്റെ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് സത്യ വിളിച്ചു. കാശി കണ്ണുകൾ ചിമ്മി ചിമ്മി അവനെ നോക്കി. കാശി ആ വേദനയിൽ അയാളെ നോക്കി ദേഷ്യത്തിൽ വിളിച്ചു. നോക്കിടന്ന് ചാടാതെ, തൽക്കാലം ഇവിടെ റെസ്റ്റ് എടുക്ക്. അങ്കിള് നിന്റെ ഭാര്യയെ കൊണ്ടുപോവാ. അവന്റെ മുടിയിൽ മുറുകെ പിടിച്ച് അയാൾ പറഞ്ഞു. കാശിയുടെ തലയിൽ പിടിച്ച് ഉമ്മിലേക്ക് തള്ളിക്കൊണ്ട് സത്യ എണീറ്റു. ഇവനെടുത്ത് വണ്ടിയിലിടാ. ഇവനെടുത്ത് ആ താഴെ ഏതെങ്കിലും മുറിയിൽ കെട്ടിയിട്ടേക്ക്. ഞാൻ മാന്തോപ്പിലുണ്ടാവും. ഇവനെടുത്തിട്ട ശേഷം നീയൊക്കെ അങ്ങോട്ട് വാ. അതും പറഞ്ഞ അയാൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും കാശി അവന്റെ കാലിൽ അമർത്തി പിടിച്ചു. അയാളൊരു വല്ലാത്ത ചിരിയോടെ മറുകാൽ കൊണ്ട് കാശിയെ ചവിട്ടി മറിച്ച് മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും കാശിക്ക് ബോധം നഷ്ടമായിരുന്നു. ഭദ്ര ശിവയുടെ കാര്യം ഓർത്ത് കണ്ണീർ വാർത്തു. കാരണം കാശി വന്ന് ഭദ്ര കണ്ടിരുന്നില്ല. ആ മോൾ ഉണർന്നോ? ഭദ്ര ശബ്ദം കേട്ട് ചുറ്റും നോക്കി. വാതിക്കൽ നിൽക്കുന്ന സത്യയെ കണ്ട് അവൾക്ക് പേടി തോന്നി. നിങ്ങൾ ആരാ? എന്നെ എന്തിനോട് കൊണ്ടുവന്ന്? ഭദ്ര പേടിയോടെ ചോദിച്ചു. മോളുടെ ചോദ്യം കൊള്ളാം. ഞാൻ സത്യമൂർത്തി. പാവ ഒരു അഡ്വക്കേറ്റാ. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. പക്ഷെ എൻ്റെ മോനെ പറഞ്ഞ മോള് നന്നായിട്ട് അറിയും. അയാൾ ചിരിയോടെ പറഞ്ഞു. ഭദ്ര മനസ്സിലാകാതെ അയാളെ നോക്കി.
സൂരജ്, മോൾക്ക് നന്നായിട്ട് അറിയാലോ അവനെ. അവൻ എന്റെ മകനാണ്. അത് കേട്ടതും ഭദ്ര ദേഷ്യത്തിൽ അവനെ നോക്കി. പക്ഷേ സ്വന്തം ചോരയല്ല. അയാൾ ചിരിയോടെ പറഞ്ഞു. ഭദ്രയുടെ കണ്ണുകൾ ചുരുങ്ങി. കാര്യം മനസ്സിലാവാതെ അവൾ അമ്പരന്ന് നോക്കി. മനസ്സിലായില്ല അല്ലേ? എന്നാ മോൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. അയാൾ അവളുടെ അടുത്തേക്ക് ഒരു ചെയർ വലിച്ചിട്ടിരുന്നു. കുറേ വർഷം അല്ല, കുറച്ചധികം വർഷം മുന്നേ രണ്ട് ഗർഭിണികൾ ഒരേ ആശുപത്രി പ്രസവവേദനയോടെ എത്തുന്നു. അതിലൊരുവൾ സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ അവളുടെ ഭർത്താവിന് പെൺകുട്ടികളെ ഇഷ്ടമല്ല. അതുകൊണ്ട് അയാൾ ആ കുഞ്ഞിനെ ആരുമറിയാതെ അവിടെ വെച്ച് തന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ഇതേ സമയം ഇവർക്കൊപ്പം ഹോസ്പിറ്റലിൽ എത്തിയ മറ്റേ ഗർഭിണി ഒരാൺകുഞ്ഞിന് ജന്മം നൽകുന്നു. പക്ഷെ അവൾ ശരിയായ വഴിയെ പ്രസവിച്ചതായിരുന്നില്ല ആ കുഞ്ഞിനെ. അതുകൊണ്ട് തന്നെ അവളവിടെ അതിനെ ഉപേക്ഷിച്ച് ആരും കാണാതെ മുങ്ങി. കഴുകൻ കണ്ണുമായി സ്വന്തം കുഞ്ഞിനെ കൊന്ന അച്ഛൻ ഈ കാഴ്ച കണ്ടിരുന്നു. അയാൾ കൗശലത്തോടെ ഡോക്ടർ കുറച്ച് കാശ് കൊടുത്ത് ഈ കുഞ്ഞിനെ സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് മാറ്റിക്കിടത്തുന്നു. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, സ്വന്തം ചോരയില്ലാത്തൊരു കുഞ്ഞിനെ എന്തിനു സ്വന്തമാക്കിയെന്ന്. അതിന് ഉത്തരവുണ്ട്. ഭാര്യയുടെ തറവാട്ടിലെ പാരമ്പര്യ സ്വത്ത് കുടുംബത്തിലെ ഏറ്റവും ഇളയ മകന് ജനിക്കുന്ന ആൺകുട്ടിക്ക് കിട്ടുമെന്ന്. അതുകൊണ്ടാ അയാൾ അയാളുടെ ഭാര്യ അറിയാതെ ഈ വിവരം രഹസ്യമാക്കി വെച്ചത്. അയാൾ പറയുന്ന കേട്ട് ഞെട്ടലാണോ വെറുപ്പാണോ എന്താണ് അവളിൽ നിറയുന്നത് അവൾക്കും മനസ്സിലായില്ല. അത്തരമൊരു മാനസികാവസ്ഥയിലായിരുന്നു അവൾ. സത്യ ചിരിയോടെ അവളെ നോക്കി. ഭദ്ര ദേഷ്യത്തിൽ അവനെ നോക്കി അലറി. താനൊക്കെ ഒരു മനുഷ്യനാണോടും സ്വന്തം കുഞ്ഞിനെ പെണ്ണെന്ന കാരണം കൊണ്ട് ജനിച്ചു വീഴുമെന്നെ കൊല്ലുക, പകരം ആരോ വലിച്ചെറിഞ്ഞൊരു കുഞ്ഞിനെ സ്വന്തം നേട്ടത്തിന് വേണ്ടി വളർത്തുക, എന്നിട്ട് തൻ്റെ വൃത്തികെട്ട ഈ സ്വഭാവം അവനിലും വെച്ച് വളർത്തി അച്ഛനാണെന്ന് പറഞ്ഞ് നടക്കുന്നു. എല്ലാം ചെയ്യുന്ന സ്വത്തിനും പണത്തിനും വേണ്ടി പോയി ചത്തുടരെ തനിക്കൊക്കെ ഇങ്ങനെ ആണെന്ന് പറഞ്ഞ് നടക്കാതെ. ഭദ്ര ദേഷ്യത്തിലയാളെ നോക്കി വെട്ടിത്തിരിഞ്ഞു. സ്വത്തിനും പണത്തിനും വേണ്ടി സത്യമൂർത്തി എന്തും ചെയ്യും, എന്തും. സ്വന്തം ഭാര്യയും സ്വന്തം കുഞ്ഞിനൊക്കെ കൈകൊണ്ടാണ് കൊന്നത്. അവളുടെ സ്വത്ത് കയ്യിലായ ശേഷം എനിക്ക് അവളെ കൊണ്ട് എന്തുപയോഗം? കൂടെ കിടത്താനാണ് ഈ കാശി കണ്ട വരാൻ തയ്യാറായിട്ട് ഒരുപാട് പേരുണ്ട്. അതിൽ ഒരുത്തി മതി എനിക്ക്. പിന്നെ എനിക്ക് ഈ സെന്റിമെന്റ്സ് ഒന്നും ആരോടും ഇല്ല. ഇപ്പോ പണ്ടൊരുത്തിയോടുണ്ടായിരുന്നു, ഒരുത്തിയോട് മാത്രം. അവൾ എന്നേക്കാൾ നല്ലൊരുത്തിനെ കണ്ടപ്പോ പോയി. അതോടെ എന്നിൽ ജനിച്ചതാ ഈ വാശിയും പണത്തോടുള്ള അത്യാഗ്രഹം. അല്ല, ഇത് അത്യാഗ്രഹമല്ല, പണമുണ്ടെങ്കിൽ എന്താ നേടിക്കൂടാത്ത അല്ലേ? ഇയാൾക്ക് ഭ്രാന്താണ് എന്ന ചിന്തയാണ് ഭദ്രയുടെ മനസ്സേറെ ആ നിമിഷം നിറഞ്ഞെന്ന്. തനിക്കെന്താണ് ഭ്രാന്തുണ്ടോ? ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ട്, സ്വന്തം അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ തന്നെ സ്വന്തമായി കാണുന്നൊരു മോനുണ്ട്, എന്നിട്ട് തനിക്ക് എന്താടോ? അവൾക്കപ്പോൾ അങ്ങനെയാണ് അയാളോട് സംസാരിക്കാൻ തോന്നിയത്. കഥ കഴിഞ്ഞില്ല മോളെ. എന്റെ സ്വന്തം ജോറിൽ വിവാഹത്തിന് മുന്നേ എനിക്കൊരു ആൺകുട്ടി ജനിച്ചു. അവൻ ഇന്നും ജീവനോടെ ഉണ്ട്, സന്തോഷത്തോടെ, സമാധാനത്തോടെ. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ MD കൂടിയാണ് അവനിന്ന്. ആളെ നിനക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണത്. അയാൾ പറഞ്ഞു നിർത്തി. ഭദ്രയാണെങ്കിൽ ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് നോക്കി. താനെന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? എനിക്ക് തന്റെ കഥയൊന്നും കേൾക്കണ്ട, എന്നെ അഴിച്ചു വിട്ടോ. ഞാനതിന് മോള് വെറുതെ വിടാനല്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിന്നെ വെച്ച് എനിക്ക് കുറച്ച് ലക്ഷ്യം നേടാനുണ്ട്. എന്റെ ലക്ഷ്യം എന്ത് തന്നെയായാലും അത് നേടാൻ ഞാൻ ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യും. അത് മോൾക്ക് അങ്കിൾ ഇതുവരെ പറഞ്ഞിരുന്നത് മനസ്സിലായില്ലേ? സത്യമല്ലാതെ ഒരു ചിരിയോടെ പറഞ്ഞു. അയാളുടെ ആ ചിരി കണ്ട് ഭദ്രകെന്തോ പേടി തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. അനന്തപുത്രം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം നിമിഷ രവീന്ദ്രൻ എഴുതുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൌഡി എന്ന പുതിയ കഥ ഉടൻ ആരംഭിക്കുന്നതാണ്.